ഞാനിങ്ങനെ ദാഹിച്ചു വലഞ്ഞു വന്നപ്പോൾ വഴിയിലൊരാളെ കണ്ടു. അയാളോട് ആദ്യം ബംഗ്ലാവിലേക്കുള്ള വഴി വെച്ചു, മിണ്ടിയില്ല. പിന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചു, അങ്ങേരെ എന്തൊരു സാധനം തന്നു. അത് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. എന്നിട്ട് എൻ്റെ പൊന്നു, ഒരടാറ് പീസ്. പീസോ? അല്ല, മാന്യമായൊരു പെൺകുട്ടി. അവൾ എന്നെ വിളിച്ചോണ്ട് എങ്ങോട്ടൊക്കെയോ പോയി. അല്ലാതെ ഞാൻ അവളുടെ കൂടെ പോയതല്ലാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് അങ്ങനെ നടന്നപ്പോ മുന്നിലൊരു ആന. ആനയോ? അതിന് ഈ കാട്ടിൽ ആനയില്ലല്ലോ. ഇല്ലേ? ഇല്ലെന്നേ? താ ശരിക്കും കണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല. പക്ഷെ ആനയുടെ ശബ്ദം ഞാൻ കേട്ടതാ. അവൾ എന്നോട് ഓടാൻ പറഞ്ഞു, ഞാൻ ഓർഡറാവട്ടെ. അവള് പേരു വല്ലതും പറഞ്ഞായിരുന്നോ? പേര് ഇഷ്ടല്ല. അടിപൊളി, നല്ല ടീമിന്റെ അടുത്ത് ഒക്കെ പ്രേതങ്ങളാണ്. ഒക്കെ പ്രേതങ്ങളാണ്. ട്വിസ്റ്റ് അതല്ലാന്ന്, ഈ സ്റ്റെല്ലയ്ക്ക് എന്റെ പേരറിയായിരുന്നു. ആണോ? ആന്നേ, എന്റെ പേരെങ്ങനെ അറിയാന്ന് ചോദിച്ചപ്പോ അവളൊരൊറ്റ ചിരി. ഇതുപോലെ തന്നെ സെയിം ചിരി. നിങ്ങൾ ബന്ധുക്കള? സതീഷ, ഈ കാട് എങ്ങനെയാ? അരുതാത്തത് പലതും കാണും, കണ്ണടച്ചേക്കണം. പുല്ലതൊന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ എന്റെ അടുത്ത് അടിച്ച ഡയലോഗാണ്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താവാൻ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സ്റ്റെല്ലയ്ക്ക് എന്നോട് എന്തോ ഒരു താല്പര്യം. അവൾ എന്നെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കി. ഞാൻ വഴങ്ങു. നമ്മളെ കാണാൻ ഇത്ര ഗ്ലാമറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പലപ്പോഴും ഈ ഗ്ലാമർ പ്രശ്നമാണ് കുട്ടി. അവൾ എന്നെ വശീകരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റി നോക്കി. നമ്മൾ വിടുവോ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി തറപ്പിച്ചു പറഞ്ഞു. അവൾ ഏത് തരക്കാരിയാവട്ടെ, പക്ഷെ ഞാൻ മാന്യനാണ്. നീ ഇവിടെ എത്തിയത് എങ്ങനെയാന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി. ഞാൻ നോ നടക്കില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞൊരൊറ്റ പോക്ക. പിന്നെ നോക്കുമ്പോ അവളെ കാണാനില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഈ കാട് മൊത്തമൊക്കെ ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നി. ഞാൻ വന്നു നോക്കുമ്പോ ബോധമില്ലാണ്ട് കാട്ടി കിടക്കുമായിരുന്നു സതീശൻ. ആണോ? അതിനിടയിൽ എന്റെ ബാഗ് അവിടെ പോയെന്ന. എന്റെ മൊബൈലൊക്കെ അതിനകത്താണേ. ഉടുത്തു മാറാൻ ഒരു തുണി പോലും ഇല്ല. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം സതീശ. അപ്പൊ കാത്തൂന് ഈ കാട്ടിൽ സ്റ്റെല്ല എന്ന് പറഞ്ഞ ഒരാളെ പരിചയമില്ല? ഇല്ലെന്നേ. എന്റെ ബലമായ സംശയം, സുഖ മിക്കവാറും അപ്പൊ അവളുടെ കൂടെ ആയിരിക്കും. ആരവളുടെ കൂടെയാന്ന് നേരത്തെ പറഞ്ഞ കൂട്ടുകാരനാണ്. ഞാൻ വിളിച്ചപ്പോ അവൻ ഇന്നലെ കൂടെ ഫോൺ എടുത്ത. സുഖു ഈ കാട്ടിൽ ഏതോ ഒരു പെണ്ണിന്റെ കൂടെയാണ്, അതെനിക്ക് ഉറപ്പാ. മിക്കവാറും അത് അവള് തന്നെ ആയിരിക്കും. അവനങ്ങനെ വെറുതെ പറയില്ല. അവനായതുകൊണ്ടാണ് എനിക്ക് പേടി. പുള്ളിക്കാരൻ നമ്മളെ പോലെ അല്ലേ, ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ലേശം കമ്പുള്ള ആളാ. പണ്ട് ഇവനൊരു ദിവസം നാട്ടിൽ അമ്മണി ചേച്ചിയുടെ വീട്ടിൽ കയറിയതിന് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടിയിട്ട് അടിയോടടി. അവൻ്റെ അമ്മോ, ഇനി അങ്ങനെ വല്ലതും. തന്റെ കൂട്ടുകാരൻ അത്രക്ക് മോശക്കാരനാണോ? എന്നെ പോലെ അത്ര ഡീസന്റ് അല്ല ഉള്ളി, പ്രത്യേകിച്ച് ഈ പെണ്ണ് കേസില്. എന്ത് ചെയ്യാനാ, ചില ആണുങ്ങളൊക്കെ അങ്ങനെയാണ് കാത്തു. ഈ ആണുങ്ങളെല്ലാം ഒരുപോലെയാണോ? ഇതെന്താണ് ഒരുമാതിരി ശബ്ദമൊക്കെ മാറ്റിയിട്ട്? നല്ല ചിരി. കാത്തൂന് ഈ കാട്ടില് ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ? വല്ലപ്പോഴും നാട്ടിലേക്കൊക്കെ ഒന്ന് വായോ. നമുക്ക് മൂന്നാറിലൊക്കെ പോയി റൂമൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എനിക്ക് ഈ നാട്ടിൽ നിന്ന് കാട് കയറി വരുന്ന എല്ലാവരെയും ഭയങ്കര പേടിയാ. ഛേ, അങ്ങനെ പറയല്ലേ, നമുക്ക് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാന്നേ. ആലോചിക്കാം. കാത്തൂന്റെ ചിരി കാണുമ്പോ എനിക്കൊരു സിനിമാ നടിയാ ഓർമ്മ വരണേ. ആരേ? മിയ മാൽക്കോവ. അതാരണാവോ? അതൊരു വലിയ നടിയാ. സത്യം പറഞ്ഞ അവളെക്കാളും സുന്ദരിയാ കാത്തു. സതീശ ഇരിക്കും, ഞാനിപ്പോ വരാം. എന്താണത്? എന്നിട്ട് എന്തെങ്കിലും കഴിക്കാണ്ടാക്കി തരാം. വേണമെന്നില്ല, കാട് മൊത്തം കിടന്ന ഓടിയതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ഏ, അതൊന്നും കുഴപ്പമില്ല, കാത്തു പോയി കുളിച്ചിട്ടോ. ഇന്നിനി ബംഗ്ലാവിലേക്കൊന്നും പോവാൻ നിക്കണ്ട, ഇരുട്ട് വീണ് കഴിഞ്ഞാ വഴിയൊന്നും കാണില്ല. നാളെ കാലത്ത് പോവാം. ശരിയാ, എന്തൊരു ഇരുട്ടേ കാട്ടിലൊക്കെ. നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കണം ഇവിടെ? ശീലമായിപ്പോയി, ഇപ്പൊ ഇരുട്ടാ ഇഷ്ടം. ഇരുട്ട് ഇഷ്ടമാണെന്നോ? അതൊരു പ്രത്യേകം ജീവിതമാണല്ലോ. ഡാ, എൻട്രാടാ.
പണിയിട്ടോ.